ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അറിയാം റൂമിനകത്ത് പാറ്റ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ അതിനെ റൂമിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് നമുക്ക് ഈ സ്പ്രേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ അതിൻ്റെ മിക്സ് കലക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഇതുപോലുള്ള ഒരു നമുക്കൊരു ചെറിയ കപ്പ് എടുക്കുക. അതിനകത്തോട്ട് ഞാൻ ഏരിയലിൻ്റെ പവർ ജെൽ, നമ്മുടെ വാഷിംഗ് പൗഡറിൻ്റെ ലിക്വിഡ് ഇല്ലേ, അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡെറ്റോൾ അല്ലെങ്കിൽ ലൈസോൾ, ഏതെങ്കിലും ഫ്ലോർ ക്ലീനർ അല്ലെങ്കിൽ ബാത്റൂം ക്ലീനർ, നമ്മുടെ ഫിനോയിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ എടുത്തുള്ളത് നമ്മുടെ ഏരിയയിലെ പവർ ജെൽ, അപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ജെല്ലില്ലെങ്കിൽ വാഷിംഗ് പൗഡർ ഉപയോഗിച്ചാലും മതി, സ്ട്രോങ് ആയിട്ടുള്ള ഉപയോഗിക്കുക. പിന്നെ ഡെറ്റോളാണ് എടുത്തിട്ടുള്ളത്. അത് കുട്ടികളൊക്കെ ഉള്ള റൂമായിരിക്കുമ്പോൾ ഡെറ്റോളൊക്കെയാണ് കുറച്ചും കൂടി സേഫ്. ഡെറ്റോളോ ലൈസോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കുറച്ചും കൂടി സേഫ്. ഒരുപാട് സ്ട്രോങ് ആയത് ഉപയോഗിക്കേണ്ട. പിന്നെ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവിന് അത്രയും മതി. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര അളവാണ് വേണ്ടത് അതിനനുസരിച്ച് ആ ജെല്ലും ഡെറ്റോളും കുറച്ച് കൂടുതൽ ഉപയോഗിക്കുക, എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്കിതൊരു നമുക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലുകളില്ലേ, നമുക്ക് സാധാരണ ഗ്ലാസ് ക്ലീനർ മറ്റേ വരുവുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇതുപോലെ സ്പ്രേ ചെയ്യാനുള്ള ബോട്ടിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുള്ള ബോട്ടിൽ മാത്രമായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അത് തന്നെ ഗ്ലാസ് ക്ലീനറാണ്, ഇത് ഗ്ലാസ് ക്ലീനറിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പമാണ്. ആകെ രണ്ട് നമ്മുടെ സാധാരണ വീടുകളിലുള്ള എല്ലാവരും വീട്ടിലുണ്ടാവും, ഫ്ലോർ ക്ലീനറും അല്ലെങ്കിൽ വാഷിംഗ് പൗഡറൊക്കെ എല്ലാവരും വീട്ടിലുള്ളതല്ലേ, അല്ലെങ്കിൽ ജെല്ലന് വേണമെന്നില്ല. അപ്പോൾ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക, ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് പാറ്റ നമ്മുടെ റൂമിലകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനകത്ത് കൊല്ലാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഇതാണ്. നമ്മുടെ ഹിറ്റൊക്കെ പോലുള്ള സാധനങ്ങൾ റൂമിനകത്ത് അടിക്കുമ്പോൾ ചെറിയ കുട്ടികളുടെ വീടൊക്കെ ആണെങ്കിൽ അതൊട്ടും സേഫ് അല്ല. അപ്പോൾ ഇതേപോലെ നമ്മളതിനെ തയ്യാറാക്കുന്ന സ്പ്രേ ആവുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഉണ്ടാവില്ല, വീടിനകത്ത് ഉപയോഗിക്കാൻ കുറച്ചും കൂടി സേഫാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പാറ്റ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റൂമിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പാറ്റയുടെ മേലത് അടിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.